Hey, what's up? It's me, IrfanMonu'Zz. Welcome back to my channel, Passion Zone, guys. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു GTA San Andreas എങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം ആൻഡ് കളിക്കാം എന്നുള്ള ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറേ മെസ്സേജസുകൾ എനിക്ക് വന്നു. അതായത് ഒരു 20 ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റിൽ വേറെ ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്ത് കണ്ട് കുറേ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് ബ്രോ, എൻ്റെ ഇത് ശരിയാവുന്നില്ല, അങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം, അതായത് നിങ്ങളിതിൽ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞില്ല. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പോയ സമയത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ആ ഒരു മിസ്റ്റേക്കാണ് ഞാൻ തിരുത്തി തരുന്നത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ മിസ്റ്റേക്ക് എന്ന് പറയാനൊന്നുമില്ല, ടെക്കപരമായിട്ട് കുറച്ച് അറിയുന്ന ഏതൊരു വ്യക്തികൾക്കും ഇത് മിസ്റ്റേക്കായിട്ട് അറിയില്ല. ടെക്നോളജീനായിട്ട് വലിയ കണക്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വലിയൊരു മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. അതായത് ഇതിൻ്റെ മുന്നേ ഫയൽസൊന്നും എക്സ്ട്രാക്ട് ചെയ്ത് കളിക്കാത്തവർക്കൊക്കെ ഇതൊരു ബിഗ് മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതിനാണ് ഞാൻ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ റിപ്ലൈ കൊടുത്ത് മടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തരാമെന്ന് ഞാൻ എന്നായിട്ടും ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു. ചിലവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞും കൊടുക്കാൻ കഴിയാതെ കുറേ ആൾക്കാർ വന്നപ്പോൾ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് GTA San Andreas എങ്ങനെ സെറ്റപ്പ് ചെയ്ത് കളിക്കുന്ന ആ ഒരു 2-5 സെക്കൻഡ് കളിക്കുന്നതും ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് GTA San Andreas ഒറിജിനൽ GTA San Andreas അതേയുള്ള, അതായത് കമ്പ്യൂട്ടറിൽ കളിക്കുന്ന അത്ര ക്വാളിറ്റിയിൽ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ നിങ്ങളെ സ്പെക്സിനനുസരിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട്, അതായത് ഇതിനെ മുന്നേ ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു വിധം. അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് കാണാം. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ യാ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യല് എവിടെ നിന്നാണ്, ആ ലിങ്ക് എവിടെ നിന്നാണ് കിട്ടേണ്ടത്, അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കാണാത്തവർ നേരെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിലെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സമയം കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫയൽ മാനേജറിലായിരിക്കും ഡൗൺലോഡ് ചെയ്തതുണ്ടാവുക. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത ആ ഒരു ഫയൽ ഞാനിതിൽ എക്സ്റ്റൻഡർ വഴി ഇതിലോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡറിൽ കാണാൻ സാധിക്കും. .com Rockstar Game GTA San Andreas എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു ഫയൽ ഉണ്ടാവില്ലേ? ഓക്കെ, ആ എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു ഫയലിൻ്റെ ഉള്ളിലേക്കും ഇതുപോലത്തെ ഒരു ഫയൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയലാണ് നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ടത്, മനസ്സിലായോ? ഇതേപോലത്തെ ഈ ഒരു ഫയലാണ് നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ചിലവർക്കൊക്കെ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ കൊടുക്കാനെടുത്ത് മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയാണ് ആ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രൂപത്തിൽ തന്നെ ചെയ്യണം. അതായത് എക്സ്ട്രാക്ട് ചെയ്ത ഫയലിൻ്റെ ഉള്ളിലുള്ള വേറൊരു റോക്ക് സ്റ്റാർ ഗെയിം എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ 2 patch files ആയിരിക്കും, കണ്ടോ? ഇതുപോലത്തെ ഫയൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇത് നെക്കി പിടിച്ചതിന് ശേഷം മൂവ് കണ്ട ഈ മൂവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇതിൽ ഇൻറ്റർണൽ സ്റ്റോറേജിൽ ആൻഡ്രോയിഡിൽ OBB കണ്ടോ, ഈ OBB ക്ലിക്ക് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. ഒന്നും നോക്കണ്ട, പേസ്റ്റാണ് ചെയ്യുക. പേസ്റ്റ് ചെയ്തു, ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ, നിങ്ങൾ ഉറപ്പ് വരുത്തും നിങ്ങൾ ഫുള്ളായിട്ടുള്ളത് തന്നെ അല്ലേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതെന്ന്. എന്തുകൊണ്ട് പറയാനുള്ളത് കാരണം വെച്ചാൽ, ചിലവരുത്താൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 2.59 GB ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫുൾ ഓപ്ഷൻ. ഇനി നമ്മൾ പിന്നെ ബാക്കോട്ട് വരിക. എന്നിട്ട് ഞാൻ ആ ഒരു APK ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ, ആ APK ഒന്ന് എടുക്കട്ടോ. ഓക്കെ, യാ ഇവിടെ ഉണ്ടോ APK, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്. നമ്മൾ APK ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ.
ഇനി അത് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ആവണമെന്ന് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് കളിക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ബഗ്ഗും ഇല്ലാതെ കളിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലാ മൊബൈലിലും സപ്പോർട്ടാവും. അതായത് 2 GB റാമിൻ്റെ മുകളിലായിട്ടുള്ള എല്ലാ മൊബൈലിലും നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്നതാണ്. 2 GBയിലും വലിയ ലാഗ് ഇല്ലാതെ, ലാഗൊന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ ടാബിലാണെങ്കിൽ ലാഗൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഞാൻ കളിച്ച കാലം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാവുന്നതാണ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാളായിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ അടിയിൽ വന്നിട്ടുണ്ട് GTA San Andreas ഇത് ലോഗോ. ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ വർക്കിംഗ് ആയി. കണ്ടോ, ചിലവരിത് ഇത് വർക്കിംഗ് ആയിട്ടില്ല എന്ന് വരും. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ ഓഫ്ലൈനായി. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഗെയിം. കണ്ടോ, ആ ഒരു ഗെയിം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫേക്കൊന്നുമല്ല. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കുറേ ആൾക്കാർ അത് ചിലവർ പറഞ്ഞ് ഉടായിപ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചത്. ഓക്കെ ഗൈസ്, കണ്ടോ യാ, നമുക്ക് സുഖമായിട്ട് സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കും. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ പ്രൂഫ് മനസ്സിലായില്ലേ ഗൈസ് നിങ്ങൾക്ക്? ഗൈസ്, അപ്പോൾ ഈ ഒരു GTA San Andreas എങ്ങനെ സെറ്റപ്പ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരു കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ, അതായത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, 2 GB റാമ് അതുപോലെ തന്നെ 1.5 GB റാമുള്ള പഴയ മൊബൈൽസിലൊക്കെ കളിക്കാൻ സാധിക്കുമോ എന്ന് കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുകയാണ്, യാ 2 GB റാമ് ഉള്ള ഒരു മൊബൈലിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഹാങ്ങോ ഒന്നും ഇല്ലാതെ നമുക്ക് കളിക്കാൻ സാധിക്കും. അതിന് പ്രൂഫ് എൻ്റെ ടാബാണ്. അതായത് സാംസങ് ഗാലക്സി ടാബ് A6 എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ടാബിൽ ഞാൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഒരു വർഷം മുന്നേ. ഒരു ഹാങ്ങോ ഒരു ലാഗോ ഒന്നുമില്ല, പക്ഷേ കുറച്ച് ക്വാളിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന മൊബൈൽസൊക്കെ LCD, അതായത് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലും പണ്ടത്തെ ആ ഒരു ഇത് ടാബിനെ ചുറ്റും ആ ഒരു ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അതായത് നമ്മൾ കാണുന്ന വിഷ്വൽസിനെ ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ബാക്കിയൊക്കെ കറക്റ്റ് എക്സാക്ട്ലി സെയിം ഉണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒക്കത്തിനും ഒരേ ലിങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 GB റാം വരെ ഉള്ളതിലും നമുക്കിത് സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് വലിയ ഹാങ്ങെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഹാങ്ങൊന്നും ഉണ്ടാവില്ല. അതായത് എൻ്റെ ഒരു ടാബിൽ എനിക്ക് ഹാങ് അനുഭവപ്പെട്ടിട്ട് തന്നെ അല്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ആ ഒരു വീഡിയോയിലും പറയാൻ മറന്നിരുന്നു, ഇപ്പോൾ ഈ ഒരു വീഡിയോനെ ഫസ്റ്റിലും ഞാൻ പറയാൻ മറന്നിരുന്നു. അപ്പോൾ 2 GB റാമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. എനിവേ, ഇത്രയൊക്കെ ഒന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ എനിക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ബെല്ലൈക്കൺ ഓൾ അമർത്താൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കേൾക്കാം. ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. സീസൺ